നമസ്കാരം ബാക്ക് സ്റ്റോറീസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വന്തം വൈകി എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി റൂട്ട് അന്യായ ചുരം. അപ്പോൾ ചുരത്തിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ചുരം കൊണ്ട് കുറച്ചും കൊണ്ട് ഇറങ്ങിയിട്ട് ഇവിടെ ഒരു ഉസുമല എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഞാനിവിടെ രണ്ട് ചേച്ചിയോട് ചോദിച്ചു, ട്രൈബൽ ചേച്ചിയോട് ചോദിച്ചു, മോര് പറഞ്ഞത് ഉസുമല എന്നാണ് സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞത്. അമ്പത്തൂർ ഊട്ടി ഗുണ്ടൽപേട്ട് ഹൈവേ, ആ ഹൈവേയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അടിപൊളി ചുരം എന്ന് പറഞ്ഞാൽ അന്യായ ചുരം, കുറേ വളവുകളെ കിടിലൻ, നമ്മളെ താമരശ്ശേരി ചോരോ ഈ ബാക്കിയുള്ള ചോരമൊക്കെ മാറിക്കും, അത്ത മുതൽ കിടിലനായിട്ട് ചോരാണ്. അപ്പോൾ ചുരത്തിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ഇവിടുത്തെ സൈഡിൽ കൂടെയുള്ള യൂക്കാലീസ് മരങ്ങൾ, എനിക്കുന്ന യൂക്കാലീസ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ മരങ്ങളുണ്ടല്ലോ, ഇതിൻ്റെ തോലൊക്കെ പോയിട്ട് കിടിലൻ സെറ്റപ്പ് ചെയ്യണം. ഇതിൻ്റെ കോല കണ്ട ഹെൽമെറ്റൊക്കെ വെച്ച് വൺ സീനായിരുന്നു ഞങ്ങൾ. വേറെ കുറേ സാധനങ്ങളൊക്കെ മേടിച്ചു, അപ്പോൾ സംഭവമൊക്കെ സെറ്റപ്പാണ്. അപ്പോൾ ഇത് കണ്ടോ, ഇതുപോലെ കുറേ കിടിലൻ മരങ്ങൾ കുറേ ഞങ്ങൾ മേലേ കാണുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ ഇത് നല്ലൊരു പോയിന്റ് എത്തിയിട്ട് ഇത് വീഡിയോ എടുക്കാനുള്ള പ്ലാനാണ്. അപ്പോൾ ഇതിലിങ്ങനെ വണ്ടി വരുന്നുണ്ട്, കർണാടകയുടെ കെ എസ് ആർ ടി സി ഉണ്ട്. അപ്പോൾ വണ്ടി വരുന്നത് നല്ല കിടിലൻ റോഡാണ്, നല്ല ഇൻ്റർലോക്ക് ചെയ്ത് സെറ്റപ്പ് റോഡാണ്. ഇതിൻ്റെ ഈ സൈഡിൽ ഇത് കണ്ട ഫുള്ള് യൂക്കാലിസ് മരങ്ങളാണ്. യൂക്കാലിസ് ഈ മരം കൊണ്ട് നിറഞ്ഞിട്ട് ഇതിൻ്റെ തോലൊക്കെ പോയിട്ട് കാണാൻ വേറെ ലെവൽ ആംബിയൻസ് ഉണ്ടല്ലേ. അപ്പോൾ നിങ്ങൾക്ക് തന്നെ വീഡിയോ കണ്ടാൽ മനസ്സിലാവും സംഭവം നൈസ്. എൻ്റെ കിടിലൻ വൈബായി നിൽക്കുന്നുണ്ട്. ഓ എന്ന രക്ഷ, ഒരു രക്ഷയിലോട്ട് കിടിലൻ വ്യൂ ഉണ്ടോ. ഇത് ഏകദേശം കുറേ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ റോഡ് ഈ നല്ല റോഡാണെങ്കിലും പിന്നെ ചെറിയ ചെറിയ ഭാഗങ്ങളിൽ ചെറിയ ഗട്ടറുകൾ അങ്ങനെയുണ്ട്. അപ്പോൾ ഇവിടെ മുകളിലേക്ക് കുറേ ആൾക്കാർ നിർത്തി ഫോട്ടോ എടുക്കാനും മറ്റ് കാര്യങ്ങൾക്കൊക്കെ നിർത്തുന്നുണ്ട്. പിന്നെ ഞങ്ങൾ മുകളിൽ നിർത്തി നോക്കിയപ്പോൾ കുരങ്ങൻ വണ്ടി വന്ന് ഞങ്ങൾ ക്യാരറ്റ് വാങ്ങിയിരുന്നു. ഒരു കെട്ട് ക്യാരറ്റ് വാങ്ങിയപ്പോൾ കുരങ്ങ എന്താ പറയുക വന്നു, അങ്ങനെ വേണമെന്ന് പോന്നു കേട്ടോ. പിന്നെ അത് ഞങ്ങൾ അവിടെ നിന്ന് വരുന്നതൊക്കെ ഒരു വ്യൂ പോയിൻ്റ് കണ്ടു. ആ വ്യൂ വാലി വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ഈ വാലി വ്യൂ പോയിൻ്റ് നിർത്തിയ പണി കുരങ്ങൻ വന്നതും ആകെ സീനാക്കിയത്. അപ്പോൾ ഇത് അവിടെ നിന്ന് അവിടെ രണ്ട് ട്രൈബൽ ചേച്ചിമാരുണ്ട്, അവരാണ് ഞങ്ങൾ ഈ സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞത്. അപ്പോൾ സംഗതി കിടു കേട്ടോ, വേറെ ലെവലാണ്. അതിൽ വേറെ ലെവൽ ആകുമ്പോൾ ഇഷ്ടമുള്ള ആൾക്കാരുണ്ട്, നല്ല നല്ല കോട ഇറങ്ങി വന്നതിന് മുകളിൽ നിന്ന് ഇപ്പോൾ കോടയൊക്കെ പോയി. അപ്പോൾ ഞാനിതിൻ്റെ വിഷ്വൽസ് മുകളിൽ കാണിച്ചിട്ട് ഇതിവിടെ ഒരു സൈദ്രീൻ്റെ ഷൂട്ടാണ് നടക്കുന്നത്. അപ്പോൾ സംഭവം കിടിലാണ്. ഇത് കണ്ടത് ഇതാണ് ആ മരം കേട്ടോ, മരത്തിൻ്റെ തോല് ഇതിങ്ങനെ പൊളിഞ്ഞ് പൊളിഞ്ഞ് പോരും. ഇത് എനിക്ക് തോന്നുന്നു കാലങ്ങളായിട്ട് നിൽക്കുന്ന കാലപ്പയം കൊണ്ട് പൊളിഞ്ഞ് പോരും, അല്ലെങ്കിൽ ഈ ഒരു സീസൺ അണിപ്പിച്ച് ഇത് പൊളിഞ്ഞ് പോരറ്റാ ചെയ്യുക. ഇത് പൊളിഞ്ഞ് പോന്നിട്ട് ഇതിനെ കളറൊക്കെ മാറും, കളറൊക്കെ മാറി ആ ഭാഗങ്ങളുടെ നല്ല വെളുത്ത് നല്ല സുന്ദര മരങ്ങളായി നിൽക്കുന്നുണ്ട്. സുന്ദര മരം എന്ന് പറഞ്ഞാൽ സംഭവം കിഡ് പോയി പെട്ടോ. പക്ഷേ ഇവിടെ ഈ കുരങ്ങന്മാരല്ല, മുകളിലൊക്കെ നല്ല കുരങ്ങന്മാരുണ്ടായിരുന്നു. അപ്പോൾ ഊട്ടിക്ക് വരുന്ന പോലെ ഉണ്ടെങ്കിൽ മസനഗുഡി വൈകുന്ന വീഡിയോ നിങ്ങൾ കണ്ടല്ലോ. മസനഗുഡി വൈക്ക് വരുന്നവരുള്ള ആ വീഡിയോ എല്ലാവരും കണ്ടല്ലോ. ആ മസനഗുഡി മാത്രമല്ല, ഈ ഇതിലെ വരുന്നവരും നല്ല കിഡിലും ചുരം കിട്ടും. ഇതിൽ നമ്മുടെ കേരളത്തിൽ കെ എസ് ആർ ടി സി ഇതിലെ വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു സുൽത്താൻ ബത്തേരി ഊട്ടി വണ്ടിയാണെന്ന് തോന്നുന്നു ഇതിൽ പോകുന്നത്. ഒരു കെ എസ് ആർ ടി സി ഞാൻ കണ്ടായിരുന്നു. പിന്നെ കർണാടകയുടെ ബസ് ഉണ്ട്, തമിഴ്നാടിൻ്റെ ബസ് ഓടുന്നുണ്ട്. അപ്പോൾ സംഗതി സെറ്റപ്പാണ്. എന്താ സ്വന്തം വണ്ടിയിൽ വരികയാണ് വെച്ചാൽ നമുക്ക് നിർത്തി നിർത്തി അടിപൊളി കാഴ്ച കണ്ടു പോകണം. അങ്ങനെ ഞങ്ങൾ വരുന്ന ഈ ബസ്സിൽ നിന്ന് രണ്ടും ചേട്ടന്മാർ ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ട് കയ്യൊക്കെ കണ്ട് ടാറ്റൊക്കെ തന്നായിരുന്നു. അപ്പോൾ സംഭവം കിഡുമാണ്. ഞങ്ങളിത് ഒരു വൺ ഡേ ട്രിപ്പായിരുന്നു പ്ലാൻ ചെയ്തത്. വൺ ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്തു. ഞങ്ങൾ കറങ്ങി 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 കുറച്ചും കൂടി കറങ്ങി തിരിഞ്ഞൊക്കെ വന്ന് ഞങ്ങൾ എത്തിയ ടൈം കുറച്ച് ലേറ്റായി പോയി. അങ്ങനെ ഊട്ടിയിൽ വന്നപ്പോൾ തോന്നെ സ്ഥലങ്ങളൊന്നും കയറാൻ പറ്റില്ല കേട്ടോ, കുറഞ്ഞ കുറഞ്ഞ സ്ഥലങ്ങൾ മാത്രമേ കയറാൻ പറ്റുള്ളൂ. അതിന് എല്ലായിടത്തിലും ഫീസ് ഉണ്ട്. ഞങ്ങൾ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഒരു വൺ ഡേ ട്രിപ്പായിരുന്നു പ്ലാൻ ചെയ്തത്. അപ്പോൾ ഊട്ടിയിൽ വരാറ് അറിയാലോ കുറച്ച് റിസ്ക്കുള്ള പരിപാടിയാണ്. ഞങ്ങൾ രണ്ട് വണ്ടി ഞങ്ങളായി വന്നു, സംഗതികളൊക്കെ സെറ്റായിരുന്നു. അപ്പോൾ ഇതുപോലെ കിടിലായുള്ളൊരു ഒരു സംഭവം കണ്ടപ്പോൾ ഞാൻ എനിക്ക് കാണിച്ചു രണ്ട് നിർത്തിയാണ്. ഞാൻ എന്ത് സംഭവം ഡീറ്റെയിൽ ആയി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്കിത് വീണ്ടും ഇവിടുന്നൊരു ചേട്ടനെ കിട്ടി. ആ ചേട്ടൻ തമിഴ്നാട് ഏതോ ഒരു ഗവൺമെൻറ് സ്റ്റാഫ്, എന്തോ ഒരു ഗവൺമെൻറ് ഓഫീസിലെ സ്റ്റാഫായിരുന്നു. അവരെന്തോ പരിപാടി കഴിഞ്ഞ് വരുന്ന വഴിക്ക് ഇതിലിങ്ങനെ വന്നപ്പോൾ ഇവിടെ നിർത്തിയതാണ്. അങ്ങനെ എൻ്റെ ക്യാമറ കണ്ടിട്ട് ഇത് എന്തോ സംഭവം എന്ന് ഓൽക്ക് അറിയാതിട്ട് അങ്ങനെയല്ല, ഈ മൂപ്പര് ചെറിയ സാധനം ഇത്ര ഒരു ഗംഭീര ചെങ്ങായി കൊന്നേറപ്പെട്ടില്ല. അപ്പോൾ അതുപോലെ ചെറിയൊരു സംഭവത്തിന് ഇത്ര സംഭവം കിട്ടുന്നുള്ള അറിയാൻ വേണ്ടി മൂപ്പര് വന്ന് നോക്കിയതാണ്. അപ്പോൾ എന്താ എങ്ങനെ സംഭവം, ചിലപ്പോൾ എന്നോട് ചോദിച്ച് ഇതിൻ്റെ വില എന്താണെന്നൊക്കെ ചോദിച്ച് എത്ര ഈ മെമ്മറി കാർഡ് വരെ പോകുന്നൊക്കെ ചോദിച്ചു. അപ്പോൾ മൂപ്പര് കോയമ്പത്തൂരുകാരനാണ്. അങ്ങനെ ഞാനും അത്യാവശ്യം മൂപ്പര് സ്ലാങ്ങിൽ തന്നെ സംസാരിച്ച് നമുക്ക് കാര്യങ്ങൾ കത്തിട്ടു. അപ്പോൾ നമ്മളെ എന്താ പറയുക ഒരു പരിചയമില്ല മൂപ്പര്,
നല്ല മനുഷ്യൻ, ഞാൻ പരിചയപ്പെട്ടു. ഒരു തമിഴ്നാട് ഏതോ ഒരു ഇതിൽ ഏതൊരു ഗവൺമെൻറ് ഓഫീസിലെ സ്റ്റാഫ് ആണ്. അപ്പോൾ അവർ എവിടെ ഫംഗ്ഷൻ ഏതാണ്ടൊക്കെ പോയി വരുന്ന കേട്ടോ. അപ്പോൾ നമ്മളോട് സംസാരിക്കും, നമ്മൾ സംസാരിക്കണമല്ലോ, അങ്ങനെയാണ് സംഭവങ്ങൾ കിടപ്പ്. അപ്പോൾ നമ്മൾ നമ്മളെ ബാക്കി പിള്ളേരുടെ അവിടെ ഇരുന്ന് നമ്മൾ അവർ ഫോട്ടോ എടുത്തു കൊണ്ടിരിക്കുന്നത്. കാരണം ഞാൻ പിന്നെ ആ ഒരു മൈൻഡില്ല, കാര്യം കുറച്ച് തടിയൊക്കെ കൂടിയാണെങ്കിപ്പോൾ ഈ വീട്ടിലിരുന്ന് പണി വർക്കൊന്നും ഇല്ലാണ്ട് വീട്ടിൽ കുറച്ച് ഇരുന്നപ്പോൾ കുറച്ച് തടിയൊക്കെ കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഫോട്ടോ എടുക്കാറുണ്ട്. എനിക്കൊരു ചടപ്പാണ് കേട്ടോ. കാര്യം എന്ന് വെച്ചാൽ എനിക്ക് എന്നെ തന്നെ കാണുന്ന വല്ലാത്തൊരു ഗൾട്ട് ഫീലാണ്. പിന്നെ തടിയൊക്കെ കുറച്ച് ബോഡിയൊക്കെ സെറ്റാക്കണം, അങ്ങനെ കുറച്ച് ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ യാത്രകൾ ഇങ്ങനെ തുടരുന്നത് കൊണ്ട് തന്നെ അതിൽ നടക്കുന്ന ഒന്നുമില്ല. കാരണം പലതരം ഫുഡും പല സ്ഥലത്തുള്ള ഫുഡാണ് കഴിക്കുന്നത്. അപ്പോൾ എന്തായാലും കയ്യിൽ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കണം. അപ്പോൾ ഞാനത് ഇവിടെ ഒരു ബോർഡുണ്ട്, എന്തോ തമിഴിലാണ് എഴുതി വെച്ച്. അപ്പോൾ എന്താ എനിക്ക് മനസ്സിലാകുന്നില്ല, നമുക്ക് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് എന്താണെന്ന് നോക്കാം കേട്ടോ. ഇത് ആ അതന്നെ, അതെ, തമിഴ്നാട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വിൽസൺ പ്ലാന്റേഷൻ 1967. അപ്പോൾ അതേ സംഗതികളൊക്കെയാണ് ഇപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തത്. നീലഗിരി സൗത്ത് ഡിവിഷൻ ഫോറസ്റ്റ് റിസർച്ച് റേഞ്ച്. ഇതൊക്കെ ഇവിടുത്തെ എന്തൊക്കെയോ പേരൊക്കെ എടുത്ത് അങ്ങനെ തൊള്ളേ കൊള്ളുന്ന വരണം. ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നതോ നല്ല കിടിലം വ്യൂ ഒക്കെ തന്നെയാണ്. അപ്പോൾ വളരെ കുറഞ്ഞൊരു ലെങ്ത് ഉള്ള വീഡിയോ ആണ്. എന്താ പറയുക, അപ്പോൾ നല്ലൊരു സ്ഥലം കിട്ടിയപ്പോൾ നിങ്ങൾ ഇതിലൊക്കെ വരാൻ, ഊട്ടിക്ക് വരാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ, സ്വന്തം വണ്ടിക്ക് വരാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ ഇതിലൊക്കെ വരിക. നല്ല കിടിലം സംഭവം ഉണ്ട്. എൻ്റെ സൗണ്ടൊക്കെ പോയി കേട്ടോ. അല്ല, നമ്മളിന്ന് രാവിലെ തൊട്ടേ അല്ലെങ്കിൽ കഴിഞ്ഞ രണ്ട് മൂന്ന് വീഡിയോ എടുത്തുകൊണ്ടേന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിന്നിട്ട് നമ്മുടെ എന്താ പറയുക സൗണ്ടൊക്കെ ഇതിൻ്റെ സൗണ്ടൊക്കെ പോയിട്ട് അവർ ടാറ്റൊക്കെ പറഞ്ഞായിരുന്നു. എനിക്ക് മേല വീടുകളിൽ ടാറ്റൊക്കെ പറഞ്ഞതെന്ന് പറഞ്ഞയക്കുന്നുണ്ട്. അയ്യോ, ക്യാമറ മുകളിൽ ചെവട്ടം പോലെ അപ്പം ടാറ്റ ഒരു ആൾക്കാർ. അപ്പോൾ സംഗതി സെറ്റാണ്, സെറ്റപ്പാണ് കേട്ടോ. അപ്പോൾ സോ ഞങ്ങളിത് ഞങ്ങളെ ഈ ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുക. വളരെ ചെറിയ വീഡിയോ ആണ്. ഇപ്പോൾ നമ്മളെ വീട്ടിൽ കുറച്ച് ദിവസമായിട്ട് അടുപ്പിച്ച് കുറച്ച് ചെറിയ ചെറിയ വീഡിയോസ് വരാറ്. കാരണം ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് താഴെയുള്ള ചെറിയ ചെറിയ വീഡിയോസാണ് വരാറ്. അപ്പോൾ കാര്യം പറ്റുന്നില്ല, നമുക്ക് കിട്ടുന്ന ലൊക്കേഷൻസ് ആയി പുറത്ത് പോകാറാൽ അത്യാവശ്യം എക്സ്പെൻസ് ആണ്. അപ്പോൾ അതിന് പറ്റിയ സിറ്റുവേഷൻ അല്ലാത്തതും കൊണ്ട് തന്നെ നമ്മൾ ചെറിയ ചെറിയ സ്ഥലങ്ങൾ ഉള്ള സംഭവം കൊണ്ട് ഉഷാറാക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ എന്ത് ചെയ്യാൻ വെച്ചാൽ എല്ലാവരും വീഡിയോ കണ്ട് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് മറ്റേ പവർ സാധനങ്ങളാക്കി തന്ന് നമുക്ക്. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിലേക്ക് വീഡിയോയിൽ കാണുന്നവരെ ബൈ ദ ബൈ.